നമസ്കാരം കശ്മീരിൽ ഒരു പാകിസ്ഥാൻ ഭീകരനെ കൂടെ സുരക്ഷാ സേന ഇന്നലെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് പാക് ഭീകരൻ അബൂ സറാറിനെയാണ് കശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഏറ്റുമുട്ടലിൽ വധിച്ചത് സൈനിക നീക്കത്തിനിടെ രക്ഷപ്പെട്ട ഭീകരർ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ സൈന്യവുമായി ഏറ്റുമുട്ടുകയായിരുന്നു സൈന്യവും കശ്മീർ പോലീസും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ കശ്മീരിൽ സർാറിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു വനത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഭീകര സംഘത്തെക്കുറിച്ച് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നീക്കമുണ്ടായത് ഇയാളിൽ നിന്ന് നിരവധി ആയുധങ്ങളും പാക് കറൻസിയും പിടിച്ചെടുത്തിട്ടുണ്ട് കശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിനു ശേഷം ഭീകരാക്രമണങ്ങളിലും ഭീകര സാന്നിധ്യത്തിലും വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ വർഷം ഭീകരാക്രമണങ്ങളിൽ അൻപത്തി ഒൻപത് ശതമാനവും രണ്ടാം വർഷം മുപ്പത്തി ഒൻപത് ശതമാനവും കുറവുണ്ടായി എന്നാണ് രാജ്യസഭയിൽ ഈയിടെ നൽകിയ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നൽകുന്ന പ്രത്യേക പദവി സത്യത്തിൽ മുതലെടുത്തിരുന്നത് ഭീകരരായിരുന്നു സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിൻ്റെ നീണ്ടകാലത്തെ ഒരാവശ്യം കൂടിയായിരുന്നു കശ്മീർ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാകണം എന്നത് സങ്കീർണമാണെന്ന് നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ഈ സമസ്യയെ മോദി സർക്കാർ അതിൻ്റെ രണ്ടാം വരവിൽ ആദ്യ നാളുകളിൽ തന്നെ ഒരു പൂവിറുക്കുന്ന ലാഭവത്തോടുകൂടിയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് അത്ഭുതാവഹമായ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് ഈ നടപടി കൊണ്ടുണ്ടായത് ഭീകരാക്രമണങ്ങളിൽ വലിയ കുറവുണ്ടായി ശാന്തിയും സമാധാനവും ജനം അനുഭവിക്കാൻ തുടങ്ങി സ്കൂളുകൾ തടസ്സം കൂടാതെ പ്രവർത്തിച്ചു വിനോദസഞ്ചാരവും നിക്ഷേപവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് വരെ സംസ്ഥാനം ഏതാണ്ട് ഇരുപത്തി മൂന്നായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾക്കുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ചത് സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ബഹുമുഖ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് നോട്ടു നിരോധനം പോലുള്ള സാമ്പത്തിക നടപടികളിലൂടെ കള്ളനോട്ടിൻ്റെയും മറ്റും വരവ് സംസ്ഥാനത്ത് ഇല്ലാതാക്കി പ്രശ്നമുണ്ടാക്കുന്ന നിരവധി ഭീകരന്മാരെ വകവരുത്തി പൂർണമായും നിലമൊരുക്കിയ ശേഷം പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി കശ്മീരി പണ്ഡിറ്റുകൾ സംസ്ഥാനത്ത് തിരിച്ചെത്തി കശ്മീർ വീണ്ടും വിനോദസഞ്ചാരികളുടെ പെറുതീസയായി മാറി പക്ഷേ ഈ സാഹചര്യങ്ങളെ അട്ടിമറിക്കാൻ പാകിസ്ഥാനും മുജാഹിദ് സംഘങ്ങളും ഇപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് വാഹനത്തിനു നേരെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ കാശ്മീർ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാൻ്റെ പതാക പാറിയിരുന്ന കാശ്മീരിൽ ഇന്ന് ഇന്ത്യൻ പതാക ഉയർന്നു പാറുകയാണ് സൈന്യത്തെ കല്ലെറിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് അവിടുത്തെ വിദ്യാലയങ്ങളിൽ വിദ്യ അഭ്യസിക്കുകയാണ് യുവാക്കൾ തൊഴിൽ സ്ഥലത്തും പോലീസ് വാഹനത്തിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിക്കാൻ ഭീകരവാദികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ആയിരങ്ങളാണ് ഇന്നലെ തെരുവിലിറങ്ങിയത് കാട്ടിലേക്ക് പിൻവാങ്ങിയ ഭീകരരെ ഒന്നൊന്നായി സൈന്യത്തിന് കാട്ടിക്കൊടുക്കുകയാണ് പ്രദേശവാസികൾ ഈ വർഷം സൈന്യം കൊന്നു തള്ളിയ ഭീകരന്മാരിൽ എട്ടാമനാണ് ഇന്നലെ കൊല്ലപ്പെട്ട സറാർ താഴ്വരയെ സംഘർഷഭരിതമാക്കാനുള്ള ശത്രുരാജ്യത്തിൻ്റെ ശ്രമങ്ങൾ പഴയതുപോലെ ഇനി എളുപ്പമാവില്ല പുതിയ കശ്മീരിന് രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യം വെബ്ഡെസ്ക് തത്ത് മയി ന്യൂസ്